സൈൻഷ്യ ഹാൻഡ്സ് ഓൺ ലേണിംഗിലേക്ക് സ്വാഗതം. ഞാൻ ദിനേഷ് കുമാർ തെക്കുംപാട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരീക്ഷണത്തിൻ്റെ പേര് താപത്തിലെ കാണാക്കാഴ്ചകൾ ഒരു തുടർച്ച. താപത്തിലെ കാണാക്കാഴ്ചകൾ ഒരു തുടർച്ച. നമ്മുടെ താപത്തിലെ കാണാക്കാഴ്ചകൾ എന്ന പരീക്ഷണത്തിലൂടെ ഖരവസ്തുക്കളിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ലോഹങ്ങളിൽ കൂടി നടക്കുന്ന താപപ്രസരണ രീതിയെക്കുറിച്ച് പഠിച്ചു. ചാലനം, ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറി കൈമാറി ആ സഞ്ചരിക്കുന്ന താപ ചാലനത്തെക്കുറിച്ച് നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കി. ഇവിടെ മറ്റൊരു രീതിയിൽ നമുക്ക് ആ താപചാലനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഒരു വെള്ളമൊഴിച്ചു വെക്കാൻ ഒരു പാത്രം, ഒരു സ്റ്റീലിൻ്റെ ഒരു സ്പൂണാണ്, ലോഹ സ്പൂണാണ്. മറ്റൊന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ്, മറ്റൊന്ന് ഒരു മരത്തിൻ്റെ സ്പൂണാണ്. ഒന്നൊരു ലോഹ സ്പൂൺ, മറ്റൊന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ, മറ്റൊന്ന് മരത്തിൻ്റെ സ്പൂൺ. ഈ മൂന്ന് സ്പൂണും മാഷി പാത്രത്തിലേക്ക് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. എല്ലാ സ്പൂണിൻ്റെയും അടിഭാഗം പാത്രത്തിൽ മുട്ടിയിട്ടാണ്. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മെഴുക് കഷ്ണം. ഈ മെഴുക് കഷ്ണം മാഷ് ഈ ഓരോ സ്പൂണിലും ഉറപ്പിച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നോക്കാം. ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് ഈ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം, മെഴുകുതിരി കത്തിക്കാം. മെഴുകുതിരി കത്തിച്ചതിന് ശേഷം നമുക്ക് ഈ സ്പൂണിൽ സ്പൂണിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഈ മെഴുക് കഷ്ണം നമുക്കിങ്ങനെ ഉറപ്പിക്കാം. ഉറപ്പിച്ചിട്ടുണ്ട്, അതിവിടെ വെക്കാം. അടുത്തത് ഈ മരത്തിൻ്റെ സ്കെയില്, മരത്തിൻ്റെ സ്പൂൺ എടുത്ത് നമുക്കിതുപോലെ ഇതിലേക്ക് മെഴുകുതിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു മെഴുക് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം ഇവിടെ വെക്കാം. മൂന്നാമത്തത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ്, അവിടെയും നമുക്ക് ഒരു മെഴുക് ശ്രദ്ധാപൂർവം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മൂന്നും കൃത്യമായിട്ട് തന്നെ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാ സ്പൂണിൻ്റെയും വായ ഭാഗത്ത് നമ്മൾ മെഴുക് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഈ സ്പൂണുകൾ താഴെ വീഴാതെ, മെഴുകിന് നേരിട്ട് കൊള്ളാതെ ഈ പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അതിന് ശേഷമുള്ള നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ വേണ്ടി കഴിയുമെന്ന് നോക്കാം. പക്ഷെ ഇവിടെ ചൂടുവെള്ളം ശ്രദ്ധാപൂർവം ഇതിലേക്ക് ഒഴിക്കുകയാണ്. സ്പൂണ് താഴെ വീണു പോവാത്ത തരത്തിൽ ഈ സ്പൂണിൻ്റെ താഴെ അറ്റം വരെ മുഴുവനായി മുട്ടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവം നോക്കുക. എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടാവും, മൂന്ന് സ്പൂണും ഈ ചൂടുവെള്ളത്തിൽ, മൂന്ന് സ്പൂണിൻ്റെയും അടിഭാഗം ഈ ചൂടുവെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എല്ലാ സ്പൂണിൻ്റെയും വായ ഭാഗത്ത് മെഴുക് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ മെഴുകിന് വരുന്ന മാറ്റം എന്ന് നമുക്ക് നോക്കാം. ഏത് മെഴുകായിരിക്കും ആദ്യം ഉരുകുക? മരത്തിൻ്റെ സ്പൂണിൽ വെച്ച മെഴുകാണോ, പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണിൽ വെച്ച മെഴുകാണോ, അതുപോലെ സ്റ്റീൽ സ്പൂണാണ്, ലോഹം കൊണ്ടുണ്ടാക്കിയ സ്പൂണിൽ വെച്ചിരിക്കുന്ന മെഴുകാണോ ആദ്യം ഉരുക എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധാപൂർവം നോക്കണം, ശ്രദ്ധിക്കുക. സ്റ്റീൽ സ്പൂണിൽ നിന്നും മെഴുക് ചെറുതായി ഉരുകി അത് വെള്ളത്തിലേക്ക് മെല്ലെ പടർന്നിട്ടുണ്ട്, കാണുന്നുണ്ടാവും. സ്റ്റീൽ സ്പൂണിൽ നിന്ന് ചെറുതായിട്ട് ആ മെഴുക് ഉരുകാൻ വേണ്ടി തുടങ്ങി.
ഉരുകി വീണത് വെള്ളത്തിൽ പടരുകയാണ്. പക്ഷേ പ്ലാസ്റ്റിക് സ്പൂണിലും അതുപോലെ മരത്തിലെ സ്പൂണിലും ആ മെഴുക് ഉരുകാൻ തുടങ്ങിയിട്ടേയില്ല. ഇവിടെ നോക്കുക ശ്രദ്ധാപൂർവം, നേരത്തെ വെച്ചിരിക്കുന്ന മെഴുക് ആ സ്റ്റീൽ സ്പൂണിൽ നിന്നും മെല്ലെ മെല്ലെ ഉരുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാര്യം കണ്ടല്ലോ, എന്താണ് ഈ ലഘുവായ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ പരീക്ഷണത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന പഠനാറിവ് എന്താണ്? മൂന്ന് സ്പൂണുകൾ നമ്മൾ ഏകദേശം ഒരുപോലെയുള്ള സ്പൂണുകൾ വെച്ചു. മൂന്ന് സ്പൂണും നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഇറക്കി വെച്ചത്. മൂന്ന് സ്പൂണിനെയും വായഭാഗത്ത് നമ്മൾ മെഴുക് ഉറപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും മരത്തിലെയും പ്ലാസ്റ്റിക്കിന്റെയും സ്പൂണിൽ വെച്ചിരിക്കുന്ന മെഴുകിനൊരു മാറ്റമില്ല. പക്ഷേ സ്റ്റീൽ സ്പൂണിൽ വെച്ചിരിക്കുന്ന മെഴുക് അല്പം ഉരുകാനും അത് താഴേക്ക് വന്ന് വെള്ളത്തിലേക്ക് കലരാനും തുടങ്ങി. എന്താണ് താപത്തിലെ ചില കാണാ കാഴ്ചകളുടെ തുടർച്ച എന്ന് പറഞ്ഞ് ഈ പരീക്ഷണത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? താപ പ്രസരണം അല്ലേ. താപം കടത്തിവിടുന്ന വസ്തുക്കളും താപത്തെ കടത്തിവിടാത്ത വസ്തുക്കളും. ഇവിടെ ഈ പാത്രത്തിൽ ഉണ്ടായിരുന്ന ഈ താപത്തെ മര സ്പൂണും താപത്തെ കടത്തി വിട്ടില്ല, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്പൂണും താപത്തെ കടത്തി വിട്ടില്ല. മറിച്ച് സ്റ്റീൽ സ്പൂണിൽ ലോഹ സ്പൂണിൽ കൂടി താപം പെട്ടെന്ന് കടന്നുപോയി. എന്ന് പറഞ്ഞാല് ലോഹത്തിൽ കൂടി താപം ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് കൈമാറി കൈമാറി താപം പ്രസരിക്കുന്നുണ്ട്. ഇവിടെ ചാലനം നടന്നത് ലോഹ സ്പൂണിൽ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് താപത്തെ കടത്തിവിടുന്ന വസ്തുക്കൾക്കും കടത്തിവിടാത്ത വസ്തുക്കൾക്കും ഒരു പേര് പിടിക്കുന്നുണ്ട്. നമ്മൾ താപത്തെ വേഗത്തിൽ കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് സുചാലകം. താപത്തെ കടത്തിവിടാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് കുചാലകം. അപ്പൊ ഇവിടെ സുചാലകമായിട്ട് പറയാവുന്നത് ഏതാണ്? താപത്തെ കടത്തിവിടുന്ന സുചാലകമായിട്ട് പറയാവുന്നത് ലോഹ സ്പൂണും താപത്തെ കടത്തിവിടാത്ത വേഗത്തിൽ കടത്തിവിടാത്ത കുചാലകമായിട്ട് നമുക്ക് പറയാവുന്ന ഏതാണ്? പ്ലാസ്റ്റിക്കിന്റെ സ്പൂണും അതുപോലെ തന്നെ മരത്തിന്റെ സ്പൂണും. അപ്പൊ നമുക്ക് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ സുചാലകം കുചാലകം, അതായത് താപത്തെ എളുപ്പം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണ്, താപത്തിൽ എളുപ്പം കടത്തിവിടാത്ത വസ്തുക്കൾ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വളരെ ലളിതമായ രീതിയിൽ എളുപ്പം ലാബ് അറ്റ് ഹോമിൽ നമുക്ക് സ്വന്തമായിട്ട് പാഠപുസ്തകത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലഘുവായ പരീക്ഷണമാണിത്. ചെയ്യണം, വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. നന്ദി, നമസ്കാരം.